സംസ്ഥാനത്ത് സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് സ്കൂളുകളിൽ ജനറൽ നഴ്സിംഗ് പ്രവേശനത്തിൽ മെറിറ്റ് അട്ടിമറിച്ചതായി കണ്ടെത്തൽ. 58% മാത്രം മാർക്ക് ലഭിച്ച കുട്ടിക്ക് പോലും ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചതായി കണ്ടെത്തി. സർക്കാർ കണ്ടീഷണൽ അഫിലിയേഷൻ നൽകിയ സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് കൌൺസിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പുകൾ വ്യക്തമായത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ജനറൽ നഴ്സിംഗ് പ്രവേശനത്തിൽ സംവരണവും മെറിറ്റും സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾ അട്ടിമറിക്കുകയാണെന്നാണ് കൌൺസിലിന് ലഭിച്ച പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 10-അംഗ സമിതിയുടെ പരിശോധന. പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചത് ഗുരുതര ക്രമക്കേടുകൾ. പ്രവേശനം ലഭിച്ച കുട്ടികളുടെ പേരുവിവരവും റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ പേരുവിവരവും തമ്മിൽ വ്യത്യാസമുള്ളത് കണ്ടെത്തി. 60% പോലും മാർക്കില്ലാത്ത കുട്ടികൾക്ക് മെറിറ്റിൽ ജനറൽ വിഭാഗത്തിൽ അഡ്മിഷൻ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. 80% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് പോലും മെറിറ്റ് അടിസ്ഥാനത്തിൽ GNM അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കുറഞ്ഞ 10% മാർക്കുള്ള കുട്ടികൾക്ക് സ്വാശ്രയ മേഖലയിൽ മെറിറ്റിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. 54 പരിശോധന ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 17 ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ട്യൂഷൻ ഫീസ് 17,000. ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം എന്നീ ഇനങ്ങളിൽ കൂടി പരമാവധി 1 വർഷം 40,000 വരെ ഫീസ് ഈടാക്കാം. എന്നാൽ നിലവിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള പല കുട്ടികളിൽ നിന്നും 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ മാനേജ്മെന്റുകൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ള മൊഴി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റുകൾ രസീത് നൽകിയിട്ടുള്ളത് 40,000 രൂപയ്ക്ക് മാത്രമാണ്. ഇക്കാര്യത്തിലും കൗൺസിൽ വിശദ പരിശോധന നടത്തും. ഇത്തവണ കണ്ടീഷണൽ അഫിലിയേഷൻ എന്ന വ്യവസ്ഥയിലായിരുന്നു കൂടുതൽ സീറ്റുകൾ അനുവദിച്ചത്. അനുവദിച്ചിട്ടുള്ള സീറ്റുകളിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുക, അതിനുശേഷം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതായിരുന്നു സർക്കാർ മുന്നോട്ട് വച്ച കണ്ടീഷണൽ അഫിലിയേഷൻ വ്യവസ്ഥ. പ്രവേശന നടപടിക്രമങ്ങൾ അവസാനിക്കുന്ന 30 മുൻപ് കൗൺസിൽ കൃത്യമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകുമോ, ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കുമോ, ഇതാണ് ഇനി അറിയേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.